ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, നമ്മുടെ അടുക്കള തോട്ടത്തിൽ കുറച്ച് പാവക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുതേ. ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാവക്കയുടെ കുരു മുളച്ചിട്ടുണ്ടായതാണ് കേട്ടോ ഇതിൻ്റെ തൈ. അങ്ങനെ തൈ വലുതായി വരുന്ന സമയത്ത് നമ്മളിതിന് പന്തലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പടർന്നു വന്നതാണ്. ഇപ്പോൾ ഇതൊരു 4 മാസമായി. ഒരുപാട് പാവക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാവക്ക. ഇപ്പോൾ വീണ്ടും ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ പാവക്ക ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പ്രാണികൾ അതിനെ കുത്തും. പുകരവെള്ളമൊക്കെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു, എന്നിട്ടും രക്ഷയില്ലാന്ന് കണ്ടപ്പോഴാണ് നമ്മളിങ്ങനെ കവറ് അടി ഓപ്പൺ ആക്കിയിട്ടുള്ള കവറ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ പ്രാണിശല്യം നല്ല മാറി കിട്ടി കേട്ടോ. അപ്പോൾ ആ ഒരു പാവക്ക ചെറുതിലേ നമ്മളിങ്ങനെ കവറ് വെച്ച് കൊടുത്താൽ അത് വലുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഒന്നിനും ഒരു കേടാവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പാവക്ക നമ്മളിതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയത്. പിന്നെ നമ്മളെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കടക്ക ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ വേരിനൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് തന്നെ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ നമുക്കിതിൽ നിന്ന് 2 എണ്ണം പൊട്ടിച്ചിട്ട് ഒന്ന് പാവക്ക മുളകിട്ടത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതാ ഞാൻ മൂത്ത പാവക്ക 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഫ്രഷായ സാധനം ഉണ്ടാക്കി കഴിക്കുമ്പോഴും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവക്ക മുളകിട്ടത് ഉണ്ടാക്കാം. ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2 പാവക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അല്പം ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ആ കയ്പ്പ് കുറച്ചൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ ഈ വെള്ള കയ്പ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് കയ്പ്പൊന്നും ഉണ്ടാവില്ല. പച്ചട അത്രയും കയ്പ്പ് ഇതിനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിട്ട് കൊടുക്കുക, ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു തുടം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 7 പച്ചമുളക് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാനൊരു കൈപ്പിടി പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് കട്ടിയിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ പുളിയൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണ് ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ കുറച്ച് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. 2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് വറ്റി കുറച്ചൊന്ന് വറ്റി വരണം. നമ്മൾ ആ 1/2 ഗ്ലാസ് ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് തിളച്ചു വരുന്ന സമയത്ത് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല വറ്റിയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് കയ്പ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ താളിച്ച് ഒഴിക്കണം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉള്ളൂ.
ഇനി വെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു മൂന്നാല് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഉണക്കമുളകും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലാണ് ഈ കറി, ഈ ഒരു തൂമിക്കണയിലാണ് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തൂമിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് അന്നെടുക്കാണ്ട് പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു പാവക്കമുളകിട്ടതിന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവക്കമുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ഒരു പാവക്ക തോട്ടവും ഈ പാവക്ക മുളകിട്ട റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും വെറൈറ്റി ഡിഷസൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.